എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരുദ്ര നിലയം ഹരിനാരായണൻ, ഭാരതീയ ജ്യോതിഷ വിചാര സംഘം, കോട്ടയം ജില്ലാ സെക്രട്ടറി. നമ്മുടെ ഗുരുനാഥൻ ശരവൺജി എന്നോട് പറയുകയുണ്ടായി, ഗ്രഹനിർമ്മാണവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. അപ്പൊ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതെല്ലാം പൂർണ്ണമായി ശരിയായിരിക്കണമെന്നോ നിങ്ങൾ അംഗീകരിക്കണമെന്നോ ഇല്ല. അപ്പൊ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന കാര്യങ്ങൾ, ഒരു ഗ്രഹനിർമ്മാണത്തില് ആദ്യം സ്ഥാനനിർണയമാണ്. അത് കഴിഞ്ഞാൽ ആ സ്ഥാനം നിർണയിച്ച സ്ഥലത്ത് വാനമെടുത്ത് ശിലാസ്ഥാപനം. അടുത്തതായിട്ട് വരുന്നത് ഫൗണ്ടേഷനൊക്കെ നിർമ്മിച്ചതിന് ശേഷം കട്ടിള വയ്ക്കുക എന്നുള്ളതാണ്. കട്ടിള വയ്പ് കഴിഞ്ഞാൽ പിന്നെ മുഹൂർത്തം നോക്കേണ്ടത് ഉത്തരം വയ്പ്പിനാണ്. ഇന്ന് ഉത്തരം വയ്പ്പില്ല, ഇന്ന് വാർപ്പാണ്, കൂര വാർക്കുക, മേൽക്കൂര വാർക്കുക എന്നൊക്കെ പറയുന്നു. പിന്നീട് ഗൃഹനിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഗൃഹപ്രവേശം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അപ്പൊ ഇങ്ങനെ ഒരു അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജ്യോതിഷ കാര്യങ്ങൾ. അപ്പൊ ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയാണ് നമ്മുടെ പൂർവികർ ഗൃഹനിർമ്മാണം നടത്തിയിരുന്നത്. അപ്പം ഒരു മുഹൂർത്തം എന്താണ് എന്ന് ചോദിച്ചാൽ, കാലശുഭക്രിയ യോഗ്യ മുഹൂർത്തെ ഇതി കഥ്യതേ, കർമ്മങ്ങൾക്ക് അനുയോജ്യമായ കാലത്തെ കണ്ടെത്തുകയാണ് മുഹൂർത്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാലശുഭക്രിയ യോഗ്യ മുഹൂർത്ത ഇതി കഥ്യതേ. അപ്പം കർമ്മങ്ങൾക്ക് അഥവാ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടുള്ള സമയത്തെ കണ്ടെത്തുകയാണ് മുഹൂർത്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആർക്കു വേണ്ടിയാണോ നമ്മൾ ഒരു മുഹൂർത്തം നിശ്ചയിക്കുന്നത്, ആ വ്യക്തിയുടെ കർത്തൃദോഷങ്ങൾ ഒഴിവാക്കി പഞ്ചാംഗ ശുദ്ധിയുള്ള ഒരു ദിവസം വേണം മുഹൂർത്തം നിശ്ചയിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കർത്തൃദോഷം? എല്ലാവർക്കും അറിയാവുന്ന വിഷയമായിരിക്കും, എങ്കിലും ഞാനതൊന്ന് പറയാം. ഒരു വ്യക്തിയുടെ ജന്മമാസം, അത് ഒരു മുഹൂർത്തത്തിനും നല്ലതല്ല, ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നല്ലതല്ല. ജന്മനക്ഷത്രം, ആ ജന്മനക്ഷത്രം തുടങ്ങി 3, 5, 7 നാളുകൾ, ഇവയ്ക്ക് ഗോമാസതാരങ്ങൾ എന്ന് പറയും. ഗോമാസതാരങ്ങൾ നിഷിദ്ധമാണ്. പിന്നീട് ആ വ്യക്തി ജനിച്ച ജന്മരാശിയുടെ അഷ്ടമരാശി കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മുഹൂർത്തവുമായിട്ട് വരാൻ പാടില്ല. പിറന്നാൾ 3, 5, 7 സർവകർമാസു വർജ്യയിൽ, പിറന്നാളും 3, 5, 7 നക്ഷത്രങ്ങൾ സർവകർമ്മങ്ങൾക്കും വർജ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം പഞ്ചാംഗം എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും പഞ്ചാംഗം എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, പഞ്ചാംഗത്തെ കുറിച്ച് അറിയാമായിരിക്കും. എന്നാൽ അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് പലർക്കും അറിയില്ല. തിഥി താര വാര കരണാനി യോഗ കഥ്യതി ഇതി പഞ്ചാംഗം. തിഥി താര വാര കരണാനി യോഗ കഥ്യതി ഇതി പഞ്ചാംഗം. താരം, തിഥി, വാരം, കരണം, നിത്യയോഗം, ഈ അഞ്ച് കാര്യങ്ങൾ അടങ്ങിയതിനെയാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. തിഥൗ ശുഭായാം ശുഭദേയനുപോലെ താരേ ദിനേ ഭാനു ശുഭഗ്രഹാണ. അപ്പൊ ഒരു മുഹൂർത്തം നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെ തിഥൗ ശുഭായാം, തിഥി ശുഭമായിരിക്കണം, ശുഭദേ അനുകൂലെ ശുഭമായ ദിവസമായിരിക്കണം, താരേ ദിനേ ഭാനു ശുഭഗ്രഹാണ്, താരം നക്ഷത്രം ശുഭമായിരിക്കണം, ഗ്രഹങ്ങൾ ശുദ്ധമായിരിക്കണം, ഭാനു ശുഭഗ്രഹാണ്, സൂര്യൻ തുടങ്ങിയുള്ള ഗ്രഹങ്ങൾ ശുഭസ്ഥാനങ്ങളിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കണം മുഹൂർത്തത്തിന്. അപ്പൊ നമുക്ക് തിഥൗ ശുഭായാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് തിഥി അഥവാ എന്ന് നമുക്ക് പരിശോധിക്കണം. തിഥൗ, തിഥി എന്താണ്? തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലത്തെയും അടുപ്പത്തെയും കാണിക്കുന്ന അവസ്ഥയാണ് തിഥി എന്ന് പറയുന്നത്. ഒരു തിഥി എന്ന് പറഞ്ഞാൽ 12 ഡിഗ്രിയാണ്. അതായത് സൂര്യനിൽ നിന്നും ചന്ദ്രൻ 12 ഡിഗ്രി ദൂരം സഞ്ചരിക്കുമ്പോൾ ഒരു തിഥി പൂർണ്ണമായി. ഇങ്ങനെ 15 ദിവസം കൊണ്ട് 180 ഡിഗ്രി ചന്ദ്രൻ സഞ്ചരിക്കും. ഈ 180 ഡിഗ്രിയിൽ ചന്ദ്രൻ എത്തുമ്പോൾ അന്ന് പൗർണമി എന്നാണ് പറയുന്നത്. പൂർണ്ണ ചന്ദ്രനെ നമുക്ക് തെളിഞ്ഞ ആകാശത്തിൽ രാത്രിയിൽ കാണാൻ സാധിക്കും. വീണ്ടും പൗർണമിയിൽ നിന്നും 12 ഡിഗ്രി വീതം കുറഞ്ഞു കുറഞ്ഞ് സൂര്യൻ നിൽക്കുന്ന രാശിയിൽ അഥവാ 0 ഡിഗ്രിയിൽ ചന്ദ്രൻ എത്തിച്ചേരുന്ന അവസ്ഥയ്ക്ക് അമാവാസി എന്ന് പറയും. അപ്പോൾ അമാവാസിയിൽ നിന്നും പൗർണമിക്കിലെത്താൻ 15 ദിവസം വേണം. അതുപോലെ തന്നെ പൗർണമിയിൽ നിന്നും അമാവാസി വരെ 15 ദിവസമാണ് ഉള്ളത്. ഈ രണ്ട് അവസ്ഥകൾക്കും പക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. അമാവാസിയിൽ നിന്നും പൗർണമിക്കിലേക്ക് പോകുന്ന അവസ്ഥയ്ക്ക്
ശുക്ലപക്ഷം എന്നും പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് എത്തുന്ന ദിവസങ്ങൾക്ക് കൃഷ്ണപക്ഷം എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ 15 ദിവസങ്ങൾക്ക് ഓരോ പേരുകൾ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. അമാവാസി കഴിഞ്ഞ് ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ ദിവസത്തിന് പ്രഥമ എന്ന് പറയും. അതിന് ഏത് പക്ഷത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശുക്ലപക്ഷം എന്നും കൃഷ്ണപക്ഷം എന്നും ചേർത്താണ് പറയുന്നത്. അപ്പം ശുക്ലപക്ഷ പ്രഥമ, ശുക്ലപക്ഷ ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്. അപ്പൊ ഇങ്ങനെ 15 ദിവസങ്ങളാണ് ഒരു പക്ഷത്തിലുള്ളത്. വീണ്ടും അടുത്ത പക്ഷത്തിൽ ഇതേപോലെ തന്നെ ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്, ഇങ്ങനെ 15 പക്കങ്ങൾ വരുന്നു. അപ്പം ഓരോ പക്കത്തെയും തിരിച്ചറിയുന്നതിന് വേണ്ടി കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്ന് ചേർത്താണ് പറയുന്നത്. അപ്പൊ ഇതില് തിഥികൾ, ശുഭമായ തിഥികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ തിഥികളെ മൂന്ന് വീതം തിഥികളെ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ എന്നിങ്ങനെ 5 വിധത്തിൽ തിരിച്ചിരിക്കുന്നു. നന്ദാതിഥികൾ എന്ന് പറഞ്ഞാൽ നന്മയെ ചെയ്യുന്നത്, ശ്രേഷ്ഠമായത്, ഐശ്വര്യം നൽകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അത് പ്രഥമ, ഷഷ്ടി, ഏകാദശി തിഥികളാണ്. അപ്പം പ്രഥമ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തിഥിയാണ്, ഷഷ്ടി 6-ാമത്തെ തിഥി, ഏകാദശി 11-ാമത്തെ തിഥി. അടുത്തത് ഭദ്രാതിഥിയാണ്. ഭദ്രാതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി പ്രധാനമായത്, പന്തമുള്ളത് എന്നൊക്കെയാണ് ആ തിഥിക്ക് പറയാറുള്ളത്. ദ്വിതീയ, സപ്തമി, ദ്വാദശി, 2, 7, 12 തിഥികളെയാണ് ഭദ്രാതിഥികൾ എന്ന് പറയുന്നത്. ഈ ഭദ്രാതിഥികൾ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് സ്വീകാര്യമല്ലായിരുന്നു. കാരണം പണ്ടൊക്കെ ഓലകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് പുരമേയുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പന്തം എന്നത് അഗ്നിപ്രധാനമായതിനാൽ തീപിടുത്തം മറ്റും ഉണ്ടാകുമെന്ന് കണക്കാക്കിയിട്ട് ഭദ്രാതിഥികൾ ഗൃഹനിർമ്മാണത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അടുത്തത് ജയാതിഥികളാണ്. ജയത്തെ ഉണ്ടാകുന്നത്, വിജയത്തെ നൽകുന്നത്. അത് തൃതീയ, അഷ്ടമി, ത്രയോദശി. ഇതില് അഷ്ടമി തിഥി, 8-ാമത്തെ തിഥി ശുക്ലപക്ഷത്തിലെ ആണെങ്കിലും കൃഷ്ണപക്ഷത്തിലെ ആണെങ്കിലും ശുഭകാര്യങ്ങൾക്ക് സ്വീകാര്യമല്ല. അടുത്തു വരുന്നതാണ് രിക്താതിഥികൾ. അവ ചതുർത്ഥി, നവമി, ചതുർദശി. ചതുർത്ഥി 4, നവമി 9, ചതുർദശി 14. അപ്പൊ ഇതിനകത്ത് ചതുർഥിയും നവമിയും ചതുർദശിയും രിക്താതിഥികളാണെങ്കിലും നവമി വിദ്യാരംഭം മുതലായ ശുഭകാര്യങ്ങൾക്ക് എടുക്കാറുണ്ട്. എന്നാൽ രിക്താതിഥികളെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ അവ അശുഭതിഥികളാണെന്നാണ്. രിക്തായാം അരിപീഡനം, ശത്രുതയെ ഉണ്ടാക്കുന്നത്, രിക്ത എന്നതിനെ ശൂന്യമായത് എന്നൊക്കെയാണ് അർത്ഥം പറയാറ്. അപ്പൊ രിക്താതിഥികൾ പൂർണ്ണമായിട്ടും ശുഭകാര്യങ്ങൾക്ക് എടുക്കാറില്ല. അടുത്തതാണ് പൂർണാതിഥികൾ, പഞ്ചമി, ദശമി, വാവ്. വാവ് അമാവാസിയും പൗർണമിയും വരുന്നുണ്ട്. അപ്പം അമാവാസി ശുഭകാര്യങ്ങൾക്ക് സ്വീകാര്യമല്ല. എന്നാൽ അമാവാസി പിതൃകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമാണ്. കർക്കിടമാസത്തിൽ നമ്മൾ വാവുവേലിയിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമാവാസ തിഥിയിലാണ് ചെയ്യുന്നത്. അപ്പം പൗർണമി ശുഭകാര്യങ്ങൾക്ക് ഉത്തമവും ദേവകാര്യ പ്രധാനവുമാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ തിഥികളെ 3 വീതം 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവയിൽ രിക്താതിഥികളും ഭദ്രാതിഥികളും ശുഭകാര്യങ്ങൾക്ക് വർജ്യമാണ്, അമാവാസ തിഥിയും. അങ്ങനെ 7 തിഥികൾ പ്രത്യേകിച്ചും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കും. പോയിട്ട് 8 തിഥികളാണ് സാമാന്യേന ശുഭകാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത്. അപ്പം തിഥികളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രമാണം അനുസരിച്ചിട്ട് അടുത്തത് തിഥോ ശുഭായാം ശുഭദേ അനുകൂലെ താരേ, താരം, നക്ഷത്രം. നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തായിട്ട് പറയാനുള്ളത്. നക്ഷത്രങ്ങൾ സാമാന്യേന 27 നക്ഷത്രങ്ങളാണ് ജ്യോതിഷത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. എന്നാൽ മുഹൂർത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ 28-ാമത് ഒരു നക്ഷത്രം കൂടി പരിഗണിച്ചു വരുന്നുണ്ട്. അതാണ് അഭിജിത്ത് നക്ഷത്രം. ഈ അഭിജിത്ത് നക്ഷത്രം ഒരു പൂർണ്ണ നക്ഷത്രമല്ല. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന 15 നാഴിക സമയവും തിരുവോണ നക്ഷത്രത്തിന്റെ ആദ്യ 4 നാഴിക സമയവും ചേർന്ന 19 നാഴിക സമയമാണ് ഉത്രാട അഭിജിത്ത് നക്ഷത്രം ഉള്ളത്. അപ്പം അഭിജിത്തിന് സർവസാധാരണമായിട്ട് മുഹൂർത്ത കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും വിവാഹ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് പഞ്ചാംഗ ശുദ്ധിയുള്ള ദിവസമോ അല്ലെങ്കിൽ ശുഭദിവസമോ ഒന്നും ലഭിക്കാതെ വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു കാര്യം നിർവഹിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്
ഒരു വിശേഷ നിയമമായിട്ട് അഭിജിത്തിനെ ആചാര്യന്മാര് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് എല്ലാവരും അഭിജിത്ത് നക്ഷത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് പണിയെടുക്കാതെ മുന്നോട്ട് പോകുന്നു. ഒരു മുഹൂർത്തം കണ്ടെത്തണമെങ്കിൽ അതിന് മേൽപ്പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വേണം ആ ഒരു ശുഭ മുഹൂർത്തം കണ്ടെത്താൻ. അപ്പൊ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ 27 നക്ഷത്രമാണ് അഭിജിത്ത് മുഹൂർത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ ശുഭ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. ശുഭമായ നക്ഷത്രങ്ങൾ നന്ദന്നേ രോഹിണി മാനം ചതയം പുണർതമ്പൂയം ഉത്രയന്ത്രകം ചോതി മൈത്രമാം 16 നാളുകൾ. അശ്വതി രോഹിണി മകേരം പുണർതമ്പൂയം ഉത്രമത്തം ചിത്തിര ചോതി അനിയുടെ ഉത്രാടം തിരുവോണം ഔട്ടം ചതയ ഉത്രട്ടാതി രേവതി. ഇങ്ങനെ 16 നക്ഷത്രങ്ങളാണ് ഊണ്ണാളുകളായിട്ട് പറയുന്നത്. ഊണ്ണാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഊണ് കൊടുക്കാൻ ശുഭമായ നക്ഷത്രങ്ങൾ. ഈ 16 നാളുകളും ശുഭകാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മകവും മൂലവും രണ്ടു നക്ഷത്രങ്ങൾ കൂടി എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ 18 നക്ഷത്രങ്ങളാണ് ശുഭ നക്ഷത്രങ്ങളായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. അപ്പം നക്ഷത്രങ്ങളായി. ഇനി അടുത്തത് വാരം. വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച. ആഴ്ചകൾ നമുക്കറിയാം 7 ആഴ്ചകളാണ്. അപ്പൊ ഈ ആഴ്ചകളിലെ ശുഭമായ ആഴ്ചകളാണ് നമുക്കിനി കണ്ടെത്തേണ്ടത്. രവിചന്ദ്ര കുജശ്ചൈവ ബുധശ്ചൈവ ബൃഹസ്പതി അത ശുക്ര ശനിശ്ചൈവ വാരനാമാഭിധീയതേ. രവിചന്ദ്ര രവിവാരം അഥവാ ഞായറാഴ്ച, ചന്ദ്രവാരം ശനി തിങ്കളാഴ്ച, കുജവാരം ചൊവ്വാഴ്ച, ബുധവാരം ബുധനാഴ്ച, ബൃഹസ്പതി. ബൃഹസ്പതി എന്നത് ഗുരുവാരത്തിന് ഗുരുവിന് പറയുന്ന ഒരു പേരാണ്. അപ്പം ഗുരുവാരം അഥവാ വ്യാഴാഴ്ച, ശുക്രവാരം വെള്ളിയാഴ്ച, ശനിശ്ചൈവ ശനിവാരം ശനിയാഴ്ച. അങ്ങനെ ഇങ്ങനെ 7 ആഴ്ചകളാണ് നമുക്ക് ഉള്ളത്. ഇവയിൽ ശുഭമായ ആഴ്ചകളാണ് നമുക്ക് ഒരു മുഹൂർത്തത്തിന് എടുക്കേണ്ടത്. അർക്കാര മന്ദവാരേഷു ക്രിയതേന അതിശോഭനം എന്നൊരു പ്രമാണമുണ്ട്. അർക്കവാരം ഞായറാഴ്ച, ആരവാരം ചൊവ്വാഴ്ച, മന്ദവാരം ശനിയാഴ്ച. അപ്പം ഞായർ ചൊവ്വ ശനി ഈ ആഴ്ചകള് ശുഭകർമ്മങ്ങൾക്ക് യോഗ്യമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ സൂര്യവാരം അഥവാ ഞായറാഴ്ച പ്രകാശത്തിന്റെ ഊർജത്തിന്റെ ദാതാവായിരിക്കുന്ന സൂര്യനെ പ്രതിനിധിക്കാൽ ഞായറാഴ്ച മധ്യമമായിട്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറുണ്ട്. ഇതൊരു വിശേഷ നിയമം കൂടിയാണ്. അപ്പം ആഴ്ചകള് ശുഭമായ ആഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഇവയാണ് ഉത്തമമായിട്ടുള്ള ആഴ്ചകൾ. ഞായറാഴ്ച മധ്യമമായിട്ട് സ്വീകരിക്കുക. എന്നാൽ ഇന്ന് എല്ലാവർക്കും അവധിയും മറ്റും പ്രമാണിച്ച് ഞായറാഴ്ചയാണ് വിശേഷമായിട്ട് എല്ലാവരും സ്വീകരിച്ചു വരുന്നത്. അപ്പം നമ്മൾ തിഥി മനസ്സിലാക്കി, താരം മനസ്സിലാക്കി, അഥവാ നക്ഷത്രം ആഴ്ചകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കരണമാണ്. നമ്മളിവിടെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ തിഥി താരവാര കരണ അനിയോഗ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് കരണത്തെ കുറിച്ചാണ് പറയുന്നത്. കരണം എന്നാൽ തിഥ്യർത്ഥം കരണം എന്നാണ്. തിഥിയുടെ പകുതിയാണ് കരണം. അപ്പൊ നമ്മള് കണ്ടു 15 തിഥികൾ വീതം രണ്ടു പക്ഷത്തിലുമായിട്ട് 30 തിഥികളുണ്ട് എന്ന്. അപ്പൊ 30 തിഥികൾക്ക് 60 കരണം. തിഥ്യർത്ഥം കരണം. കരണം കാര്യസിദ്ധിച്ച, കരണം കാര്യസാധ്യത ഉണ്ടാക്കുന്നതാണ് കരണം. അപ്പം ശുഭകരണങ്ങള് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ശുഭത്വം നൽകി കാര്യസാധ്യം നൽകുന്നതാണ് കരണം. അപ്പം കരണങ്ങൾ 60 എണ്ണം എന്ന് പറഞ്ഞാലും കരണങ്ങള് 11 എണ്ണമേ ഉള്ളൂ. ഈ 11 കരണങ്ങളാണ് 30 തിഥികൾക്ക് 60 കരണമായിട്ട് വരുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 11 കരണങ്ങളിലെ 7 കരണങ്ങൾ ചരകരണങ്ങളാണ്. ചരകരണങ്ങൾ എന്നാൽ ചലനമുള്ളവ, ചലിക്കുന്നവ എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ 4 സ്ഥിരകരണങ്ങൾ, അവ സ്ഥിരമായിട്ട് നിൽക്കുന്നത്, സ്ഥിരതയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഈ ചരകരണങ്ങൾ 7 8 പ്രാവശ്യം വീതം 60 തിഥികളിലൂടെ കറങ്ങി വരും. അപ്പൊ 7 8 56, 4 സ്ഥിരകരണങ്ങളും കൂടി 60 കരണങ്ങളാകും. അപ്പൊ ഈ കരണങ്ങളിൽ ശുഭകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനി അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത്. ചരകരണങ്ങളിൽ വിഷ്ടി ഒഴിച്ച് ബാക്കി 6 കരണങ്ങളും
ശുഭകരണങ്ങളാണ്, ശുഭമായിട്ട് അവ സ്വീകരിക്കാം. വിഷ്ടിയും സ്ഥിരകരണങ്ങൾ ആകുന്ന പുള്ള്, നാൽക്കാലി, പാമ്പ്, പുഴു, ഇവ നാലും ശുഭകാര്യങ്ങൾക്ക് ഉത്തമമല്ല. സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, ഈ ആറ് കരണങ്ങളും സാമാന്യന ശുഭകരണങ്ങളാണ്. നാൽക്കാലി, പുള്ള്, പാമ്പ്, പുഴു എന്ന സ്ഥിരകരണങ്ങളും ചരകരണത്തിലെ വിഷ്ടിയും ശുഭകാര്യങ്ങൾക്ക് യോജിച്ചതല്ല. എന്നാൽ ഒരു വിശേഷ നിയമമുണ്ട്, വിഷ്ടിയുടെ പുച്ഛം, വിഷ്ടിപുച്ഛം ശുഭം എന്ന്. വിഷ്ടിയുടെ അവസാനത്തെ 15 നാഴിക സമയം ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണെന്ന് ഒരു വിശേഷ നിയമം കൂടി ഉണ്ട്. അപ്പൊ കരണം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് നിത്യയോഗത്തെ കുറിച്ചാണ് പറയാനുള്ളത്. തിഥി, താര, വാര, കരണാനി, യോഗ, യോഗം, നിത്യയോഗം. ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥവുമുണ്ട്. നിത്യവും എന്നാൽ നിത്യവും സംഭവിക്കുന്ന യോഗങ്ങൾ എന്നാണ് അർത്ഥം. തിഥി എന്നത് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലത്തെയും അടുപ്പത്തെയും കാണിക്കുന്നതാണ് എങ്കിൽ, യോഗം സൂര്യനും ചന്ദ്രനും തമ്മിലുണ്ടാകുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന അവസ്ഥയാണ് നിത്യയോഗം എന്ന് പറയുന്നത്. ഇത് ഗണിതക്രിയയിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. അത് പഞ്ചാംഗ ഗണിതം പഠിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നിത്യയോഗങ്ങൾ, എത്ര നിത്യയോഗങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. നക്ഷത്രങ്ങളെ പോലെ നിത്യയോഗങ്ങൾ 27 എണ്ണമാണ്. അപ്പൊ 27 നിത്യയോഗങ്ങളാണ് നിത്യയോഗങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത്. വിഷ്കുംഭം, പ്രീതിരായുഷ്മാൻ, സൗഭാഗ്യ, ശോഭനസ്തഥ, അധികണ്ഠ സുകർമാജാത്രിശൂലസ്തഥൈവജ, ഗണ്ഡോ വൃദ്ധിർധ്രുവശ്ചൈവ വ്യാഘാതോ ഹർഷണസ്തത, വജ്രസിദ്ധിർവ്യദീപാദോ വരീയാൻ പരീകശിവ, സിദ്ധസാധ്യ ശുഭശുക്ലോ ബ്രഹ്മേന്ദ്രോ വൈധൃതക്രമാ. ഇങ്ങനെ 27 നിത്യയോഗങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത്. വിഷ്കുംഭം, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യം, ശോഭന, അധികണ്ഠ, സുകർമ്മ, ധൃതി, ശൂലം, ഗന്ധം, വൃദ്ധിർ, ധ്രുവം, വ്യാഘാതം, ഹർഷണം, വജ്രം, സിദ്ധിർ, വിധിപാദം, പരിയാൻ, പരിക, ശിവ, സിദ്ധ, സാധ്യ, ശുഭ, ശുക്ല, ബ്രഹ്മേന്ദ്രോ, വൈധൃതിക്രമാ. ഇങ്ങനെ 27 നിത്യയോഗങ്ങളാണ്. ഈ നിത്യയോഗങ്ങളിൽ ശുഭനിത്യയോഗങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. അതേക്കുറിച്ച് പറയുന്നത്, വ്യാഘാതം, പരികം, വജ്രം, വിധിപാദോദ, വൈധൃതി, ഗണ്ഠോധികണ്ഠ, ശൂലഞ്ച, വിഷ്കുംഭം, നവവർജേ. 9 പിന്നെ നിത്യയോഗങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി 18 നിത്യയോഗങ്ങളും സാമാന്യന ശുഭനിത്യയോഗങ്ങളായിട്ട് പരിഗണിച്ചു വരുന്നു. വ്യാഘാതം, പരികം, വജ്രം, വിധിപാദം, വൈധൃതി, ഗണ്ഠം, അധികണ്ഠം, ശൂലം, വിഷ്കുംഭം എന്ന 9 നിത്യയോഗങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് വർജിക്കാൻ പാടില്ലാത്തത്. അപ്പൊ ഇങ്ങനെ പഞ്ചാംഗ ശുദ്ധമായിരിക്കുന്ന ഒരു ദിവസം വേണം നമുക്ക് ഒരു മുഹൂർത്തം നിശ്ചയിക്കാൻ. അപ്പം ആഴ്ച, നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, ഈ 5 കാര്യങ്ങളെ ശുദ്ധമായിട്ട് നോക്കിയിട്ട് വേണം ഒരു മുഹൂർത്തത്തെ നമുക്ക് നിശ്ചയിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏതൊരു വ്യക്തിക്കാണോ മുഹൂർത്തം നിശ്ചയിക്കേണ്ടത് ആ വ്യക്തിയുടെ കർത്തും ദോഷവും നീക്കണം. അതിനുശേഷമാണ് നമുക്ക് മുഹൂർത്ത കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ 5 കാര്യങ്ങൾ വരുമ്പോൾ അതിന് പഞ്ചാംഗ ശുദ്ധി എന്നാണ് പറയുന്നത്. ലഗ്നഭാവം, നമ്മൾ ഗ്രഹനിലയിലൊക്കെ ലാ എന്ന് എഴുതിയിരിക്കുന്ന ഒരു അക്ഷരം കണ്ടിട്ടുണ്ടാവും, അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. ആ ലഗ്ന സമയമാണ് നമ്മൾ ശുഭസമയമായിട്ട് എടുക്കുന്നത് മുഹൂർത്തത്തില്. അപ്പൊ ലഗ്നശുദ്ധി, അപ്പൊ ലഗ്നശുദ്ധി വരുമ്പോൾ അപ്പൊ ലഗ്നം ശുദ്ധമായിരിക്കണം. ലഗ്നത്തിലേക്ക് പാപഗ്രഹങ്ങളെ ദൃഷ്ടി യോഗങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ ലഗ്നശുദ്ധി വരുമ്പോൾ 6 കാര്യങ്ങളായി. അതിന് ഷഡംഗ യോഗം എന്ന് പറയും. ഷഡംഗ യോഗം ഭവിക്കൽ ഗുണരാജം എന്നാണ് പറയുന്നത്. രാജം എന്ന്, അതായത് ശ്രേഷ്ഠമായത് ആണ് 6 യോഗങ്ങൾ ഉണ്ടായ ആ മുഹൂർത്തത്തിന്. ഇനി സപ്താംഗ യോഗം, ഗ്രഹശുദ്ധിയും കൂടെ വന്നു കഴിഞ്ഞാൽ, ഏതൊരു മുഹൂർത്തമാണോ ആവശ്യത്തിന് നമ്മൾ ചിന്തിക്കുന്നത് ആ മുഹൂർത്തത്തിന്റെ കേന്ദ്രരാശികളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയും പാപഗ്രഹ യോഗ ദൃഷ്ടികൾ ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗ്രഹയോഗം ശുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ശുഭഗ്രഹങ്ങളായിരിക്കുന്ന ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ശുക്രൻ ഇവരാണ് ശുഭഗ്രഹങ്ങൾ. ഈ ശുഭഗ്രഹങ്ങൾ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന രാശിക്കാണ്, ആ ലഗ്നത്തിനാണ് നമ്മൾ ഗ്രഹയോഗം എന്ന് പറയുന്നത്. അപ്പം 7 കാര്യങ്ങൾ വന്നു. എന്തൊക്കെയാണ്? 1 പഞ്ചാംഗശുദ്ധി, ലഗ്നശുദ്ധി, ഗ്രഹശുദ്ധി. അങ്ങനെ സപ്താംഗ ശുദ്ധമായ ഒരു മുഹൂർത്തം കണ്ടെത്തുമ്പോൾ അതിന് ഗുണരാജരാജം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാവിധ
ശുദ്ധി കർമ്മങ്ങളിലൂടെയും വേണം ഒരു മുഹൂർത്തം നിശ്ചയിക്കാൻ. അല്ലാതെ എല്ലാ ദിവസവും അഭിജിത്ത് നക്ഷത്രം ഉണ്ട്, ആ അഭിജിത്ത് നക്ഷത്രം എടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത്. ഇതത്ര ജ്യോതിഷ രീതിയാൽ അനുകൂലമല്ല. ഇനിയാണ് നമുക്ക് നമ്മുടെ ഗ്രഹനിർമ്മാണത്തിന് ഇവയിൽ ഏതൊക്കെ നക്ഷത്രങ്ങള്, ഏതൊക്കെ തിഥികള്, ഏതൊക്കെ ആഴ്ചകള്, ഇതൊക്കെ എങ്ങനെയൊക്കെയാ വേണ്ടതെന്ന് നമുക്ക് നിശ്ചയിക്കേണ്ടത്. അപ്പം ഗ്രഹത്തിന് സ്ഥാനനിർണയമാണ് ആദ്യത്തെ കാര്യം. അപ്പം ഏതൊരു വ്യക്തിയുടെയാണോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്ഥാനം കണ്ട് അതിന് മുഹൂർത്തം നിശ്ചയിക്കുന്നത്, സ്ഥാനം കാണുന്നതിന് വേണ്ടി മുഹൂർത്തം നിശ്ചയിക്കുന്നത്, ആ വ്യക്തിയുടെ കർത്തൃദോഷം ഒഴിവാക്കി പഞ്ചാനുശുദ്ധമായ ഒരു ദിവസം കണ്ടെത്തണം. അപ്പോൾ അതിന് ഗ്രഹനിർമ്മാണത്തിന് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് മകവും മൂലവും ഊണനാളുകൾ 18 ഉത്തമമാണെന്ന് നമ്മൾ പറഞ്ഞു. രാശികളെ കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് ഗ്രഹശുദ്ധി രാശികളുണ്ട്. അപ്പം ലഗ്നം എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലഗ്നം വരുന്ന രാശികള് മകരം തുലാം മേടം രാശികളാവരുത്. ഈ രാശികള് ലഗ്നമായിട്ട് വരാൻ പാടില്ല. ആദിത്യൻ അഥവാ സൂര്യൻ, മകരം, കർക്കിടകം തുടങ്ങിയുള്ള ചരസ്ഥിര രാശികളിൽ നിൽക്കുന്ന കാലം ഗ്രഹനിർമ്മാണത്തിന് ഉത്തമമാണ്. ആദിത്യൻ നിൽക്കുന്ന രാശികളാണ് മാസങ്ങൾ. അപ്പം കോൺമാസങ്ങൾ 4 ശുഭമല്ല എന്നാണ് പറയുന്നത്. കോൺമാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാശി ചക്രത്തിൽ അഥവാ ഗ്രഹനിലയിൽ കണ്ടിട്ടുണ്ടാവും മൂലകളിൽ വരുന്ന രാശികൾ, അതിനാണ് കോൺരാശികൾ എന്ന് പറയുന്നത്. ഈ കോൺരാശികൾ 4, മിഥുനം, കന്നി, ധനു, മീനം, ഇവ 4 കോൺരാശികൾ. ഈ കോൺരാശികൾ 4 മകരവും കർക്കിടകവും ഗ്രഹനിർമ്മാണത്തിന് അത്ര നല്ലതല്ല എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. ഇതിനൊക്കെ വിശേഷ നിയമങ്ങളും ഉണ്ടാവാൻ കേട്ടോ. കാർത്തിക നക്ഷത്രത്തിലും ഉഭയരാശി 4 കർക്കിടകത്തിലും ആദ്യം നിൽക്കുന്ന മാസങ്ങളിൽ ഗ്രഹനിർമ്മാണം പാടില്ല. കാർത്തിക നക്ഷത്രത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാറ്റുവേല, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഞാറ്റുവേല. അപ്പം സൂര്യൻ ഏതാണ്ട് 14 ഒരു നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ഗ്രഹനിർമ്മാണത്തിന് ഗ്രഹനിർമ്മാണം പാടില്ല. ഉഭയരാശികള് അഥവാ കോൺരാശികള്, രാശികളെ ചരം സ്ഥിരം ഉഭയം എന്ന് തിരിച്ചിട്ടുണ്ട്. അതില് മൂലകളിൽ വാരുന്ന 4 ഉഭയരാശി. ആ ഉഭയരാശി 4 കർക്കിടക മാസത്തിലും ഗ്രഹനിർമ്മാണം പാടില്ല. ഇനി ഗ്രഹസ്ഥിതി ചിന്തിക്കുകയാണെങ്കിൽ 4 ഒരു ഗ്രഹവും പാടില്ല. നമ്മള് ല എന്ന ഒരു അക്ഷരം എഴുതിയിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ മുതൽ എണ്ണയാൾ 4, അതിനാണ് 4 എന്ന് പറയുന്നത്. ആ 4 ഒരു ഗ്രഹവും പാടില്ല. അവിടുന്ന് അതുപോലെ ലഗ്നം മുതൽ എണ്ണയാൽ 8 ചൊവ്വ നിൽക്കാൻ പാടില്ല, കുജം നിൽക്കാൻ പാടില്ല, 8 ചൊവ്വ പാടില്ല. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും വേദമുള്ള നക്ഷത്രങ്ങളും വർജിക്കണമെന്ന്. വേദം, നക്ഷത്രങ്ങൾ തമ്മിൽ വേദമുണ്ട്, ആ വേദമുള്ള നക്ഷത്രങ്ങൾ വർജിക്കണം. അപ്പൊ രണ്ട് രണ്ട് നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് വേദമുണ്ടാകുന്നത്. അപ്പൊ ഞാനതൊന്ന് ഓടിച്ചു പറയാം. അശ്വതി തൃക്കേട്ട, ഭരണി അനീഴം, കാർത്തിക വിശാഖം, രോഹിണി ചോതി, മകേരം, ചിത്തിര അവിട്ടം, ഈ 3 പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദിക്കുന്നു എന്നാണ് പറയുന്നത്. തിരുവാതിര തിരുവോണം, ഉണർന്ന ഉത്രാടം, പൂയം പൂരാടം, ആയില്യം മൂലം, മകൻ രേവതി, പൂരപുത്രട്ടാതി, ഉത്രം പൂരിട്ടാതി, അത്തം ചതയം, ചിത്തിര മകേരം അവിട്ടം, ഈ ഗണങ്ങളാണ്, ഈ കൂട്ടങ്ങളാണ് പരസ്പരമുള്ള 2 വീതമാണ് പരസ്പരം വേദമുള്ള. ഈ നക്ഷത്രങ്ങളിൽ പരസ്പരം വരുമ്പോൾ ഗ്രഹനിർമ്മാണം പാടില്ല. അടുത്തത് നമുക്ക് സ്ഥാനനിർണയമൊക്കെ നടത്തി, ഇനി വാനമെടുത്ത് ശിലാസ്ഥാപനമാണ് ചെയ്യേണ്ടത്. ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഗ്രഹനാഥന്റെയും ഗ്രഹനായികയുടെയും കർത്തൃദോഷങ്ങൾ ഒഴിവാക്കി വേണം. പഞ്ചാംഗശുദ്ധമായ ഒരു മുഹൂർത്തത്തില് ഉദയരാശിയുടെ 10 കല്ലിടണമെന്നാണ് ആചാര്യമതം. ഉദയരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് മാസമാണോ ആ മാസത്തിന്റെ പേരാണ് ഉദയരാശി എന്ന്. അപ്പൊ ഏത് മാസമാണോ ആ മാസത്തിന്റെ 10 ശിലാസ്ഥാപനം നടത്തേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മൾ നിരതി കോണിൽ അഥവാ കന്നി രാശിയിലാണ് നടത്താറുള്ളത്. അതും തെറ്റായ കാര്യമല്ല. അപ്പം ഇതാണ് നമ്മുടെ ശിലാസ്ഥാപനമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കട്ടിള വയ്പ്പാണ്. ഫൗണ്ടേഷൻ ഒക്കെ കെട്ടി അതിനു മുകളിൽ കട്ടിള വയ്ക്കണം, അതും ഒരു ചടങ്ങാണ്. അതിനും മേൽപ്പറഞ്ഞ പഞ്ചാംഗ ശുദ്ധിയുള്ള കർത്തൃദോഷം ചിന്തിച്ച് ശുഭമായ രാശിയില് ലഗ്നശുദ്ധിയുള്ള സമയത്ത് മുഹൂർത്തം കണ്ടെത്തണം. കട്ടിള വയ്ക്കുന്നതിന് സ്ഥിര രാശികളാണ് ഉത്തമം.
സ്ഥിരരാശികൾ എന്ന് പറഞ്ഞാൽ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ രാശികളാണ് സ്ഥിരരാശികൾ. അപ്പം നമ്മൾ ആദ്യമായി പറഞ്ഞിരുന്നു രാശികളെ ചരം സ്ഥിരം ഉഭയം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന്. അപ്പം മേടം മുതലാണ് രാശികൾ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മേടം രാശി ചരരാശിയാണ്, ഇടവൻ രാശി സ്ഥിരരാശിയാണ്, മിഥുന രാശി ഉഭയരാശിയാണ് അഥവാ കോൺ രാശിയാണ്. അടുത്ത കർക്കിടക രാശി ചരം ചിങ്ങം സ്ഥിരം, കന്നി ഉഭയം, തുലാം ചരം വൃശ്ചികം സ്ഥിരം, ധനു ഉഭയം, മകരം ചരം കുംഭം സ്ഥിരം, മീനം ഉഭയം. ഇങ്ങനെ രാശികള് 12 ചരം സ്ഥിരം ഉഭയം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ സ്ഥിരരാശികൾ സ്ഥിരമായിട്ടുള്ള രാശികളാണ് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം. ഇവ നാലും വളരെ ഉത്തമമാണ്. രോഹിണി മകയിരം ഉത്രം ചിത്തിര അനിഴം ഉത്രാട ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉത്തമ നക്ഷത്രങ്ങളാണ്. ഇതോടൊപ്പം അനുകൂലമായ തിഥികളും ചേർത്ത് വ്യാഴവും ബുധനും വെള്ളി ആഴ്ചകളും ഇവിടെ ഒരു വിശേഷ നിയമമുണ്ട്. നമ്മളെല്ലാം ഗുളികോത സമയം അശുഭ സമയമായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കട്ടിള വയ്ക്കുന്നതിന് ഗുളിയോദക സമയം ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ കട്ടിള വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരം വയ്ക്കുക അഥവാ വാർക്കുക എന്നതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. ഇതിന് മേൽ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാംഗ ശുദ്ധിയുള്ള ദിവസം നിശ്ചയിച്ച് കർത്തൃദോഷം ചിന്തിച്ച് ഗ്രഹശുദ്ധിയുള്ള ലഗ്നശുദ്ധിയുള്ള മുഹൂർത്തം നിശ്ചയിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് അഞ്ചാമത്തെ നമ്മുടെ കാര്യമാണ് ഗൃഹനിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച് സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. വളരെ ആഘോഷപൂർവമായിട്ടാണ് ആ ചടങ്ങ് നടത്താറുള്ളത്. ആ കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പഞ്ചാംഗ ശുദ്ധിയുള്ള ദിവസം നിശ്ചയിച്ച് കർത്തൃദോഷം ഒഴിവാക്കി ഉത്രമുത്രാടം രോഹിണി ചിത്തിര രേവതി അനിഴം നാളുകൾ ഏറ്റവും ഉത്തമങ്ങളും അത്തം അശ്വതി പൂയം അവിട്ടം ചതയം ചോതി തിരുവോണം പുണ്ണം നക്ഷത്രങ്ങൾ മധ്യമങ്ങളുമാണ്. ശേഷ നക്ഷത്രങ്ങൾ വർജ്യമാണ്. സ്ഥിരരാശികൾ നമ്മൾ കട്ടിള വെച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരരാശികൾ ഉത്തമങ്ങളാണ്. ഇടവൻ രാശി അത്യുത്തമമാണ്. കന്നി കർക്കിടകം കുംഭമാസങ്ങൾ ഗ്രഹപ്രവേശനത്തിന് പാടില്ല. ബാക്കി 9 ഉത്തമങ്ങളാണ്. നാലാം ഭാവം ശുദ്ധമായിരിക്കണം. കേന്ദ്രങ്ങളിൽ ശുഭഗ്രഹങ്ങളാകുന്ന വ്യാഴ ശുക്രന്മാരെ നിൽക്കുന്നത് ഉത്തമമാണ്. അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുള്ള മുഹൂർത്ത വിഷയങ്ങൾ. ഗ്രഹനിർമ്മാണത്തിന് സ്വീകരിക്കാവുന്ന മാസങ്ങള് മേടം, ഇടവം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം ഈ മാസങ്ങൾ ഉത്തമങ്ങളാണ്. ആഴ്ചകള് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഉത്തമങ്ങളാണ്. ഞായറാഴ്ച മധ്യവുമായിട്ടും സ്വീകരിക്കാം. നക്ഷത്രങ്ങള് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 18 ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്. എങ്കിലും ഉത്രമുത്രാടൻ രോഹിണി ചിത്തിര രേവതി അനിയുടെ നാളുകൾ ഉത്തമങ്ങളും അത്തം അശ്വതി പൂയം അവിട്ടം ചോതി തിരുവോണം നക്ഷത്രങ്ങൾ മധ്യമങ്ങളുമാണ്. രാശികള് കുറിച്ച് പറഞ്ഞല്ലോ, സ്ഥിരരാശികളാണ് ഉത്തമങ്ങളെന്ന്. ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ 4 ഉത്തമ രാശികളാണ്. തിഥികള് പഞ്ചമി തൃതീയ ഷഷ്ടി ദശമി ഏകാദശി ത്രയോദശി ഈ തിഥികൾ ഉത്തമങ്ങളാണ്. ഉണ്ണാളുകള് നല്ല ഒരു അറിവായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, യൂട്യൂബിൽ പോലും ഇങ്ങനെ ഒരു അറിവുകൾ നമ്മൾ കേട്ടിട്ടില്ല. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഒരുപാട് നന്ദി സാറിനും അതുപോലെ ശരവൺ സാറിനും. ഓരോരുത്തരുടെ ഇപ്പൊ നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഇതൊക്കെ ഒരു നിമിത്തം കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ആളുകളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ നല്ല ഒരു രീതിയിൽ അദ്ദേഹം മറ്റേ ക്ലാസ്സുകൾ എടുത്തു. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇനിയും വേണം. ഞാൻ പറഞ്ഞ നിമിത്ത ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അധികം നമ്മൾ അറിവുകൾ പങ്കുവയ്ക്കുക. ഇങ്ങനെ സാർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഓരോരുത്തരും ഇതിൽ ഇപ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം നമ്മുടെ അറിവുകൾ നമ്മൾ ആരെയും കുറ്റം പറയുകയോ കുറവ് പറയുകയോ അല്ല, വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതാകുന്നല്ല, അവരുടെ വാക്കുകൾ. അപ്പൊ അവരുടെ വാക്കുകൾക്ക് അതായത് വളരെ ഗംഭീരമായ ക്ലാസ്സായിരുന്നു അദ്ദേഹത്തിന്. വളരെ ഈ ക്ലാസ് 1 മണിക്കൂർ കൂടി നീണ്ടുപോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തായാലും നന്നായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മളുടെ ഒരു സെഷന്റെ ഇതാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവ് തീർച്ചയായിട്ടും പങ്കുവച്ചു. നമ്മളുടെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്തോറും കുറച്ച് മിച്ചം വിത്തിരിക്കണം.
കുറച്ച് സംശയങ്ങൾ അങ്ങനെ വെച്ച് നമുക്ക് ഷെയർ ചെയ്തൊരു വലിയ വലിയ കൂട്ടായ്മയായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും. ഓക്കെ സാർ. നല്ല ഒരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. ആത്മാർത്ഥമായിട്ട് സാറ് അറിവുകൾ പകർന്നു തന്നു. വളരെ നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് തന്നെ എത്ര വൈവിധ്യമായിരുന്നു. നമ്മളെ അതായത് ഈ യൂറോപ്യൻസ് ഒക്കെ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശാസ്ത്രം നമ്മൾ എത്ര മാത്രം അപ്ഗ്രേഡ് ആയിരുന്നു നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പം സാർ ഇന്ന് വന്ന് ഈ എടുത്ത ക്ലാസ് എനിക്ക് ജ്യോതിഷമായിട്ട് അധികം കാര്യങ്ങൾ, പക്ഷെ ഇങ്ങനെ ഈ രാഹു ഗുളികൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇപ്പൊ സാർ എടുത്തപ്പോ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഇത് കുറച്ചുകൂടെ പഠിച്ച് അതിന്റെ കൂടെ നമ്മൾ വാസ്തു കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സും ഇനി മുൻപോട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതെടുത്ത സാറിന് വളരെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതല്ല വിദ്യാസാരം പറഞ്ഞ പോലെ തന്നെ സാറിന്റെ ആ കോട്ട് ചെയ്ത് പറഞ്ഞ പല കാര്യങ്ങളും വളരെ നന്നായിരുന്നു. താങ്ക് യു, താങ്ക് യു എവരിവൺ. സാറോട് ആദ്യം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതുവരെ മുമ്പ് കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും സാറ് വാസ്തുവും ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചതൊക്കെ വളരെ നന്നായി കേൾക്കാനും ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു സെക്ഷനിൽ പ്രതീക്ഷിക്കുന്നു, സാറിൻ്റെ ഒരു ക്ലാസ്സും കൂടി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് സംസാരിച്ചു നോക്കാം. ഇനിയിപ്പോ ഇത് ഇങ്ങനെ ട്രെയിനിങ് വരും, എല്ലാവർക്കും ഉള്ള ചാൻസും കാര്യങ്ങളും ഉണ്ടാവും. ആ സമയത്ത് സാറോട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. സാറെ, ഹരിനാരായണൻ സാറിന്റെ ക്ലാസ് വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാറിന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന്റെ ക്ലാസ്സും ഇനിയും പ്രതീക്ഷിക്കുന്നു. ആ സാറെ, ക്ലാസ് നല്ല ക്ലാസ്സുകളായിരുന്നു. നന്നായി നമ്മൾ ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് ഇരിക്കുകയായിരുന്നു. കൂടുതൽ അതിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് മനസ്സിലാക്കിയത് ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ സാറ്. അപ്പൊ സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും കൂടുതൽ ഉണ്ടാവണം, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഹരിതാരൺ സാറിന്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ സന്തോഷം. ഞാൻ വളരെ തിരക്കിലാണെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇനി ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. ആ സാറേ, സാറിന്റെ ക്ലാസ് ഇനിയും വേണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അപ്പൊ സാർ ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ക്ലാസ്സും കൂടെ സാറിന്റെ വേണം എന്നുള്ളതിനെ പറ്റിയാണ് എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയണം കേട്ടോ. താല്പര്യമുണ്ടെന്ന് നമുക്ക് ചെയ്യാമല്ലോ. അപ്പൊ അത് വളരെ ഹൃദ്യമായി. ഒരുപാട് സംശയങ്ങളുമായിട്ട് സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും വരണം. അപ്പൊ ആർക്കെങ്കിലും ജ്യോതിഷത്തെ പറ്റി പഠിക്കാനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സാറിന്റെ നമ്പർ അയക്കുന്നതായിരിക്കും.